വോട്ടെണ്ണലിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആകാംക്ഷയോ ആകുരതയോ ഇല്ലെന്ന് വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ പാർട്ടിയും മുന്നണിയും ഏൽപ്പിച്ച ദൌത്യം വൃത്തിയായി ചെയ്തു പ്രചാരണത്തിൽ കാണിച്ച ആവേശം വെറുതെയാകില്ലെന്നും ആനി രാജ കൽപ്പറ്റയിൽ പറഞ്ഞു പോളിങ് കഴിഞ്ഞാൽ പിന്നീടുള്ള കണക്ക് കൂട്ടലുകളും വിലയിരുത്തലുകളും ഓരോ പോക്കറ്റുകൾ അനലൈസ് ചെയ്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ വരുന്ന ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പത്ത് അൻപത്തെട്ട് ദിവസക്കാലം വലിയ സന്തോഷത്തിലും വലിയ വലിയ ആവേശത്തിലുമാണ് അതുകൊണ്ട് തന്നെ ആ ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആ വലിയ ആവേശത്തിലും ആ വലിയ സന്തോഷത്തിലും ആണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോഴും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയമുണ്ടാകുമെന്ന് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു പാർലമെൻറ്ററി മത്സരത്തിലേക്ക് കരിയറിലാദ്യമാണ് അപ്പം ആദ്യത്തെ ഒരു വോട്ടെണ്ണലേക്കാണ് പോകുന്നത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു ആകാംക്ഷ ആകാംക്ഷൊന്നുമില്ല എനിക്ക് അതിനെ ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എനിക്ക് അശേഷം ആകാംക്ഷ ആകാംക്ഷെന്ന് പറഞ്ഞാൽ ആകാംക്ഷയോ ആകുലതകളോ ഇല്ല എനിക്ക് വിഷയങ്ങളിലുള്ള നിലപാടുകൾ ജനങ്ങളോട് പറയുക അത് ജനങ്ങളോട് പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുക എന്നുള്ളതല്ല ആ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഒരു സ്ഥാനത്ത് ർത്തി എന്ന നിലയിൽ എനിക്കുണ്ട് ഞാൻ ഒരു കാര്യം ഉൾപ്പെടെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വയനാട് ഉപേക്ഷിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആനിരാജ വീണ്ടും ഇടത് സ്ഥാനാർത്ഥിയായി ഉണ്ടാവുമോ അല്ല വൈ റായ്ബറേലിയിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഞാനുള്ളത് അതുകൊണ്ട് ഈ വയനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഉദിക്കുന്നില്ല